എൻ്റെ വീട്ടിലാണോ തങ്ങള് താമസിക്കുന്നു ചോദിച്ചു എങ്ങനെ താമസിക്കാൻ പറ്റും പ്രോഗ്രാം നടക്കുന്ന സിഡ്നിയിൽ അവർ താമസിക്കുന്നത് മെൽബണിൽ അപ്പോൾ എങ്ങനെ താമസിക്കാൻ പറ്റും അന്നേരം പറഞ്ഞു അല്ല ഞങ്ങളവിടെ താമസിക്കുന്നില്ല ഞാനല്ല ആളവിടെ താമസിക്കുന്നില്ല പക്ഷേ എന്ത് ചെയ്താൽ മതി ഒരു ലെറ്റർ മതി പുള്ളി പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു എവിടെയാണോ താമസിക്കുന്നത് അവിടുന്ന് ലെറ്റർ വാങ്ങിക്കണം ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ എപ്പോഴെങ്കിലും ഗവൺമെൻറ് ചെക്ക് ചെയ്തിട്ട് ആളവിടെ കണ്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും ഞാനിതിന് ഉത്തരം പറയേണ്ടവരാണ് അതുകൊണ്ട് ഞാൻ കൊടുക്കാതെയായിരുന്നു ഞാൻ അന്നേരം മുതൽ പ്രിയമുള്ളവർ എനിക്ക് ഈ ചെറുപ്പക്കാരനോട് ഭയങ്കര ബഹുമാനം തോന്നി എൻ്റെ കൂടെയുള്ള പാർട്ടിക്ക് അത്ര ബഹുമാനം തോന്നിയില്ല പുള്ളിക്ക് ദേഷ്യമായി എനിക്ക് അന്നേരം മുതൽ ഈ ചെറുപ്പക്കാരനോട് ഭയങ്കര ബഹുമാനമായി ഈ സത്യസന്ധരോട് എനിക്ക് പണ്ടവനെ ബഹുമാനമാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ച് പ്രിയമുള്ളവർ ആ ചെറുപ്പക്കാരനെ ഉള്ളു അവനായിട്ട് സംസാരിച്ചു ഞാനിതൊന്നും ചോദിച്ചില്ല പക്ഷേ അവൻ്റെ ഉള് അതാണ് പുറം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഉള്ളാണ് നമ്മുടെ പുറമാകേണ്ടത് ആയിരുന്നു അവൻ്റെ ഉള്ളിലുള്ളതൊക്കെ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നതിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമൊന്നുമില്ല അതുകൊണ്ടായി കാൽമുറി ഇതൊക്കെ പറഞ്ഞ് മനസ്സ് നമുക്ക് തുറന്നു തന്നു അപ്പോൾ ആ മനസ്സാണ് ഈ ധ്യാനത്തിൽ കൊടുക്കേൽക്കുന്നത് അപ്പോൾ ഒരു സുവിശേഷം സുവിശേഷമാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മനസ്സ് അവിടെ വെളിപ്പെട്ടാൽ മാത്രമേ ആ സുവിശേഷം സുവിശേഷം മാത്രമുള്ളവർ അപ്പോൾ ശരീരമുണ്ട് പിന്നെ ആത്മാവുണ്ട് ഒരു മനുഷ്യന് മൂന്ന് സാധനമാണ് യേശു പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം നഷ്ടാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം എങ്കിൽ മാത്രമേ എന്നെപ്പോലെയാവുള്ളൂ എൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടാകണം എൻ്റെ ബോഡി നിങ്ങളിലുണ്ടാകണം എൻ്റെ മനസ്സ് നിങ്ങളിലുണ്ടാകണം എങ്കിൽ എന്നെപ്പോലെയാകും എൻ്റെ പ്രത്യേകത എന്താണ് ഒരിക്കലും മരിക്കുക ഞാനാണ് നിത്യജീവൻ അതുകൊണ്ട് പ്രിയമുള്ളവർ യേശു പറഞ്ഞു വിശുദ്ധ കുർബാന സ്ഥാപനവുമായി ബന്ധപ്പെട്ട സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം ആറാം അധ്യായത്തിൽ കുറേ ആളുകൾ യേശുവിൻ്റെ പുറകെ കൂടി എങ്ങനെ കൂടിയെന്നറിയോ പ്രിയമുള്ളവർ യേശു ക്രിസ്തു ഒരു ചെറിയ അത്ഭുതം നടത്തി ചെറുതല്ല വലിയ അത്ഭുതമാണ് അപ്പം വർദ്ധിപ്പിച്ചു പുട്ടടിച്ചു കഴിഞ്ഞ ജനം മുഴുവനോട് ആവേശം കൊണ്ട് കാരണം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തിന്നു അയ്യായിരം പേര് നിന്ന് കഴിഞ്ഞിട്ട് മിച്ചം പന്ത്രണ്ട് കൊട്ടയായിട്ട് അപ്പസോലന്മാർ ആ സൈഡിൽ കൂടെ പോവുക അതുകൊണ്ട് ജനം അങ്ങോട്ട് ആവേശത്തില ഇങ്ങനെ വേണം നേതാക്കന്മാർ ഇതുപോലെ വേണം നേതാക്കന്മാർ അങ്ങനെ പ്രിയമുള്ളവർ ഭയങ്കര ആവേശം മൂത്ത ജനം എന്ത് ചെയ്യുന്നറിയി യേശുവിനെ വട്ടം പിടിച്ചു വരാൻ പറഞ്ഞു എങ്ങോട്ടാ നീയാ ഇന്നു മുതൽ ഞങ്ങളുടെ രാജാവ് ഉടനെ യേശു പറഞ്ഞു കയ്യെന്ന് വിട് കയ്യെന്ന് വിടാന്നെ പറഞ്ഞു നീ ഞങ്ങളുടെ രാജാവായിരിക്കണം കൈന്ന് വിടിവിച്ചിട്ട് പറഞ്ഞു അവൻ പിൻവാങ്ങി മലമുകളിലേക്ക് പോയി എന്നിട്ട് എന്ത് ചെയ്തു അന്ന് രാത്രി ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് വെക്കൂ ഞാൻ വരുന്നില്ല എന്തുകൊണ്ടാണ് അവർ ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് അക്കരയ്ക്ക് വിട്ടത് ഈ ശിഷ്യന്മാർ പോകുമ്പം ആളുകൾ വിചാരിച്ചോളും ഈ റാണി പോകുന്ന പുറകെ ഈച്ച പോവുമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൊസാലന്മാർ അപ്പുറത്ത് പോയാൽ യേശു അപ്പുറത്ത് പോയെന്ന് വിചാരിച്ചോളും എൻ്റെ പുറകെ ഈ നാണംകെട്ട നടപ്പ് നടക്കരുത് എന്നിട്ട് പാതിരാത്രിക്ക് യേശു ക്രിസ്തു അക്കരയ്ക്ക് പോയി അറിയാതെ ഉടനെ ജനം ഭക്ഷണം തിന്നതിൻ്റെ സന്തോഷത്തിൽ കർത്താവെന്തി കർത്താവെന്തി എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അന്വേഷിച്ചു പോയി അവസാനം കണ്ടു എവിടെയെല്ലാം അന്വേഷിച്ചു നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചതാണ് നിന്നെ എവിടെയായിരുന്നു എപ്പോൾ ഇവിടെ എത്തി ഉടനെ യേശുക്രിസ് പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അടയാളങ്ങൾ കണ്ടതും ഞാൻ ദൈവമായതുകൊണ്ടൊന്നുമല്ല തിന്നതുകൊണ്ടാണ് തിന്നാൻ കിട്ടിയതുകൊണ്ട് ഇങ്ങനെയൊക്കെ പച്ച കേശക്രൂസ് മോത്ത് നോക്കി സംസാ നമുക്ക് പോലും പറ്റില്ല അങ്ങനെയൊക്കെ പറയാം നമുക്കിപ്പോൾ പള്ളി വന്നു കഴിയുമ്പോൾ പ്രിയമുള്ളവർ ജനത്തോട് തിന്നാൻ വന്നതല്ലേ നീയൊക്കെ എന്തിനാണാ വന്നത് എന്നൊക്കെ പറയുന്ന ഒരു അച്ഛനെ അയർലൻഡിൻ്റെ പ്രിയമുള്ളവർ അയർലൻഡ് കാണുമോ പിന്നെ തേയ് ഇരിക്കുന്ന ജിനോ അച്ഛൻ കുറച്ചു നാൾ യു കെയിലുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ യു കെ യു കെയിൽ നിന്ന് എന്ത് പൊക്കിയെടുത്ത് എവിടെയിട്ടിരിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവർ നമ്മളൊക്കെ ഉള്ള സത്യം ചില കൊച്ചന്മാർ നല്ല അച്ഛന്മാരൊക്കെ ഉണ്ട് ഉള്ള കാര്യം വിളിച്ച് പറയും അധിക കാലം ജീവിച്ചിരിക്കേണ്ടി വരിക നമ്മുടെയൊക്കെ നാട്ടിൽ ഏതെങ്കിലും പള്ളി വന്ന ആദ്യത്തെ പ്രസംഗം തന്നെ കൊള്ളാമെങ്കിൽ എന്തു ചെയ്യും അടുത്തയാഴ്ച എന്തു ചെയ്യും ആ അച്ഛനെ പൊക്കി അടുത്ത സ്ഥലത്തേക്ക് വിടാനുള്ള പരിപാടി ചില ആളുകൾ എൻ്റെ അടുത്തും വരാറുണ്ട് അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അത്രയും വളരെ മോശം പറഞ്ഞോണ്ടല്ല വരുന്നത് നല്ലത് പറഞ്ഞോണ്ടാണ് വരുന്നത് നല്ല കാര്യമാണ് പറയുന്നത് ആ ഈ അച്ഛൻ്റെ എൻ്റെ തിരുമേനിയോ ആ അച്ഛൻ്റെ കഴിവൊക്കെ ഒന്ന് കാണണം ഇതുപോലത്തെ വലിയ പള്ളിയിലൊന്നുമല്ല ഏതെങ്കിലും കൊച്ചുപള്ളി കൊണ്ട് ഇരുത്ത് പുള്ളി അത് വെല്ലു പള്ളിയാക്കും കേട്ട വാതി കേൾക്കാത്ത വാതി പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു പള്ളി വലുതാവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം കൽപ്പന എഴുതി വിടും അതോടുകൂടി പിന്നെ അച്ഛൻ നമ്മളെ കണ്ട മിണ്ടത്തുമില്ല അച്ഛൻ പറയും ഇതാ തിരുമേനി ആരുടെ സൈഡാ പള്ളിയിലെ കാശുകാരുടെ സൈഡാ കാശുകാരനായിരിക്കുമോ എന്ന് പറയുന്നു നല്ല കാര്യല്ലേ പറഞ്ഞത് അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ മനുഷ്യർ അപ്പോൾ പറയുമ്പോൾ യേശു ക്രിസ്തു എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് ഭാരപ്പെട്ട പ്രയാസപ്പെട്ട ഇതാ പറഞ്ഞു നിങ്ങൾ എന്നെ തി നിങ്ങൾ ഭക്ഷണം കിട്ടിയോണ്ടോ ഉടനെ യേശു പറഞ്ഞു നിങ്ങളെന്ന് അനശ്വരമായ അപ്പത്തിന് വേണ്ടി അന്വേഷിക്കുക ഉടനെ ചോദിച്ചു ആ അപ്പ എവിടെ കിട്ടും ഉടനെ പറഞ്ഞു ആ അപ്പം ഞാനാ ഉടനെ മേലുകീഴു നോക്കി നീ യൗസേപ്പിൻ്റെ മകനല്ലേ നീ ആണോ അപ്പം അന്നേരം യേശു പറഞ്ഞു എന്നെ തിന്നണം എന്നെ കുടിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകുക എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ എന്താ എൻ്റെ അർത്ഥം എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം എന്റെ രക്തം നിങ്ങൾ കുടിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ ഈ എന്റെ പോലത്തെ ഒരു ശരീരം ഉള്ളവര് മാത്രമേ നിത്യജീവന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാൻ പറ്റൂ ഇത്രയും ശരീരം പറ്റുകയല്ല കള്ള് കാണുമ്പോൾ കള്ളിൻ്റെ പുറകെ വീട് കാണുമ്പം വീടിയുടെ പുറകെ എല്ലാ പാപ പ്രലോഭനങ്ങളെയും നെഞ്ചിലേറ്റുന്ന ഈ ബോഡി കൊണ്ട് മേളിച്ചെല്ലുക മേളിച്ചല്ല അതുകൊണ്ട് ആ പ്രിയമുള്ളവരെ മേളി ചെന്നിട്ടില്ലെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ് തലമുറകളിലെ മനുഷ്യരെയൊന്നും നമുക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല പരിചയമില്ലാത്തത് ഇല്ലെങ്കിൽ പ്രിയമുള്ളവരാ മറക്കാൻ പറ്റുമോ ഞാൻ എൻ്റെ അപ്പം മരിച്ചിട്ട് പത്തു മുപ്പത് വർഷമായി പ്രിയമുള്ളവരെ എന്നും മറക്കാൻ പറ്റുന്നില്ല കാരണം അപ്പൻ എന്നിൽ ജീവിക്കുന്നുണ്ട് എൻ്റെ അസ്തിത്വത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പിന്നാലെ അപ്പനുണ്ട് അപ്പൻ്റെ മാംസവും അപ്പൻ്റെ രക്തവും അപ്പൻ്റെ വേർപ്പുമൊക്കെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ പ്രയാസത്തിൻ്റെ ഒരു അനന്തര ഫലമാണ് ഞാൻ അപ്പം എന്നിലൂടെ അപ്പം ജീവിക്കുകയാണ് അതിൽ ഞാൻ പ്രസംഗിക്കുന്നിടത്തെല്ലാം അറിയാതെ അപ്പം പ്രസംഗിക്കപ്പെടും കാരണം എന്തുകൊണ്ടാണ് അങ്ങേർക്ക് ജീവൻ ജീവനുണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ അപ്പന് ജീവനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം പ്രിയമുള്ളവർ നിങ്ങളുടെ മക്കൾ മക്കൾക്ക് നിങ്ങളൊരു പ്രഘോഷണ വിഷയമായിരിക്കണം എൻ്റെ അപ്പനാണ് അപ്പനിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാരോടുകൂടെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കണം അങ്ങനെ ഒന്ന് എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൈമാറാൻ പറ്റണം എന്തെങ്കിലും കൈമാറാൻ പറ്റണം അത് സാധ്യമാകണമെങ്കിൽ പ്രിയമുള്ളവരെ നിത്യത നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നിത്യയുടെ ശക്തി നമ്മൾ നിലനിൽക്കണമെങ്കിൽ യേശുവിൻ്റെ പോലത്തെ ഒരു ശരീരം വേണം അവിടെ ആണ് പാപവിമോചനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും കൃപയുടെയും ഒക്കെ ആ ശക്തി നിലനിൽക്കുന്നത് അവിടെയാണ് സുവിശേഷം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ പ്രിയമുള്ള ഒരു യേശു പറഞ്ഞു എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ കൂടി ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു ഇതെങ്ങനെ സാധിക്കും ഇതെങ്ങനെ സാധിക്കും ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞു ഉടനെ യേശു ക്രിസ്തു പറഞ്ഞു പത്രോസിനോട് മറ്റ് സോലന്മാരോടും ചോദിച്ചു നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ പിന്നീട് ഒരിക്കലും ആ പോയവർ യേശുവിൻ്റെ കൂടെ വന്നിട്ടില്ല കുറക്കണം നമ്മളൊക്കെ ആണെങ്കിലും ആളുകൾ വിട്ടുപോകുന്നു എന്ന് കാണുമ്പോൾ പറയും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാം ഭക്ഷിക്കണ്ട പക്ഷെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞാലും മതി അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായൊരു ലോകമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഒരു ലോകത്തിന് മാത്രമേ ദൈവശക്തി നിലനിർത്താൻ സാധിക്കൂ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുന്ന ബൈബിളിൽ ഏലിയാസ് സാറും മർത്തശ്മൂനിയമ്മയും ഏഴ് മക്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ട് ഈ ഏലിയാസ് സാർ എന്ന് പറയുന്ന മനുഷ്യനെ തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യനാണ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ ദൈവ വിശ്വാസം വിടണം എന്നിട്ട് എന്തു ചെയ്യാണ് ഇപ്പോൾ ഉള്ള ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ സ്വീകരിക്കണം പന്നിമാംസം കഴിക്കണം ഉടനെ പറഞ്ഞു യഹൂദാചാരപ്രകാരം പന്നിമാംസം ഞങ്ങൾ കഴിക്കില്ലെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു നീ കഴിച്ചേ പറ്റൂ രാജാവിൻ്റെ കല്പന ഇല്ലേ കൊല്ലും ഉടനെ ഏലിയാ സാർ പറഞ്ഞു ഞാൻ മരിക്കാൻ തയ്യാറാണ് ഉടനെ ഏലിയാ സാറിനെ പോലെ ഒരാളെ കൊല്ലാൻ ഈ നിൽക്കുന്നവന് തന്നെ കൈ വറക്കുന്നു കാരണം എന്താണ് അത്ര മൂല്യമുണ്ട് അവൻ്റെ നേരെ കൈ ചൂണ്ടാൻ പ്രിയമുള്ളവരെ അവിടെ നിന്നവനെന്ന് വറച്ചു അതുകൊണ്ട് പറഞ്ഞു ഏലിയാ സാറേ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം ഏലിയാ സാറ് ബീഫ് കഴിച്ചു ബീഫ് കഴിച്ചു പക്ഷേ കഴിച്ചു കഴിയുമ്പോൾ എന്ത് പറയണം പന്നിയാ കഴിച്ചെന്ന് പറയണം നമുക്കൊരു ധാരണപ്പുറത്തങ്ങ പോവാം ഏലിയാ സാർ പറഞ്ഞു ഈ വൃദ്ധന് അഭിനയം കൊള്ളുകയില്ല ഏലിയാസാർ തൊണ്ണൂറാം വയസ്സിൽ പന്നിമാംസം കഴിച്ചുവെന്ന് യുവതലമുറ അറിഞ്ഞാൽ അവരെന്ത് ചെയ്യും വിശ്വാസം ത്യജിക്കും അതുകൊണ്ട് അതിനേക്കാൾ ഈ പ്രായത്തിൽ വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ നല്ലത് ഈ തല ഇതാ പീഡന യന്ത്രത്തിലേക്ക് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് തല വെച്ചു കൊടുത്ത മനുഷ്യനാണ് ഏലിയാസാർ കണ്ടോ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് വേറെ ആളാരും ഇല്ല എന്നിട്ടാണോ പറയാൻ എന്തോ ഒരു മനുഷ്യരുണ്ട് ഈ ചരിത്രത്തിൽ സഭാചരിത്രത്തിൽ ഇഷ്ടം പോലെ പേരുണ്ട് അതുപോലെ യഹൂദ ചരിത്രത്തിൽ ഇഷ്ടം പോലെ മനുഷ്യരുണ്ട് ഇതിനേക്കാൾ കഴിവുള്ളവർ വിദ്യാഭ്യാസമുള്ളവർ അറിവുള്ളവരുണ്ട് പക്ഷേ ഏലിയാ സാർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ അയർലൻഡിൽ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മൂവായിരം വർഷങ്ങൾക്ക് ശേഷം പ്രഘോഷിക്കപ്പെടാൻ കാരണം ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചവനാണ് അതുകൊണ്ട് നമ്മളൊക്കെ പ്രിയമുള്ളവരെ നിലനിൽക്കാതെ പോകുന്നത് ജീവിക്കാൻ മറന്നുപോയതുകൊണ്ട് ജീവിക്കാൻ മറന്നുപോയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ ഇതാ യേശു ക്രിസ്തു ഇതാ തന്നെ തന്നെ മുറിച്ച് നൽകി അപ്പമായി നൽകി യേശു പറഞ്ഞു എൻ്റെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കൂ നിങ്ങൾ ആത്മാവിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധാത്മാവാകുന്ന സുഗന്ധക്കുപ്പി ഇതാ ലോകത്തിൻ്റെ മുമ്പിൽ പൊട്ടിച്ചെതറാൻ വേണ്ടി യേശു എന്തു ചെയ്തു സ്വന്തം ശരീരം തല്ലിത്തകർക്കപ്പെടാൻ വിട്ടുകൊടുത്തു ആ മൂറാംകുപ്പി പരിശുദ്ധാത്മാവെന്നറിഞ്ഞ മൂറാംകുപ്പി അതാണ് ക്രിസ്തു പിതാവ് പ്രാവിൻ്റെ രൂപത്തിൽ ആത്മാവിനെ വർഷിച്ചു അവൻ ആത്മാവിന്റെ ശക്തിയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ പാത്രം തല്ലിത്തകർക്കപ്പെട്ട് കാൽവറയിൽ ആ സുഗന്ധം അപ്പോ മേൽ വഴിഞ്ഞൊഴുകി ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പം അവർക്കുണ്ടായ സ്നേഹം അതുകൊണ്ടാണ് പത്രോസപ്പോസോൻ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ പറഞ്ഞത് നിങ്ങൾ ഇതാ തൂക്കി കൊന്ന യേശു മനുഷ്യനില്ലേ അയാൾ ഞങ്ങളുടെ ദൈവ നിങ്ങൾ ഇന്ന ഇന്നലെ വരെ എന്താണ് അത്ഭുതം അടയാളവും കാണിച്ചുകൊണ്ട് നടന്നിരുന്ന മനുഷ്യനാണ് യേശു പത്രോസറ ഞാൻ അറിയത്തായില്ല ഈ പുള്ളി ആരായത് ഇന്നലെ വരെ തീറ്റീ നിന്ന് കൂടെ നടന്നിരുന്ന പാർട്ടി പറയുകയാണ് യേശു ഒരു പരിചയമുണ്ട് നമ്മൾ ഒന്നിച്ച ഇടയ്ക്കു കണ്ടിട്ടുണ്ടോ അല്ലാതെ പരിചയമൊന്നുമില്ല എന്തുകൊണ്ടാണ് പത്രോസിന് യേശുവിനെ തള്ളിപ്പറയേണ്ടി വന്നത് ആ സ്നേഹം ഉള്ളിൽ അനുഭവിക്കാൻ പറ്റിയില്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൈവവിളിയില്ലാതെ പോകുന്നത് പിടികിട്ടിയങ്ങൾക്ക് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സ്നേഹം ദൈവ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ദൈവവിളിയില്ലാതെ ഏതെങ്കിലും കാലത്ത് ദൈവവിളി ഉണ്ടായിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് ഒരു വ്യക്തി ജീവിതം എടുത്തു കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഓർക്കണം ബസേലിയോസ് ബാബ എങ്ങനെയാണ് ഈ ദൂരം യാത്ര ചെയ്ത് വൃദ്ധനായ തൊണ്ണൂറ് വയസ്സുള്ള മനുഷ്യൻ ഇതാ കോതമംഗലത്തേക്ക് യാത്ര ചെയ്ത് വന്ന് നമ്മൾ ഓർക്കണം ഇന്നത്തെ പോലെ ഫ്ലൈറ്റേലൊന്നും അല്ലല്ലോ വന്നത് എങ്ങാണ്ട് വന്നിറങ്ങി പ്രിയമുള്ളവർ പോകുന്ന വഴിക്ക് റമ്പാച്ചന്മാർ എല്ലാം അലയിലെല്ലാം പോയി അവസാനം പത്തൊണ്ണൂറുള്ള മനുഷ്യൻ കീറിയ കുപ്പായൊക്കെ ആയിരിക്കും നനയ്ക്കാനുമൊക്കെ എവിടെ സമയം കിട്ടുന്നത് അങ്ങനെ വൃദ്ധനാണെങ്കിൽ എങ്ങനെ എന്നെ നാടന്ന് വിഷമിച്ച് കോതമംഗലത്ത് വന്ന ജംഗ്ഷനിൽ നിൽക്കുക ഇന്ന് ഞങ്ങൾ വരുമ്പം പ്രിയമുള്ളവർ നിങ്ങൾ പൂവൊക്കെ ആയിട്ട് എന്ന് മാത്രമല്ല പൂവൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു ഫോട്ടോ എടുത്തു രണ്ട് മിനിറ്റിനുള്ളിൽ ലോകം മുഴുവൻ അറിയും പീലെക്സിനോ തിരുമേനി അയർലൻഡിൽ ചാടിയിട്ടുണ്ട് അയർലൻഡുകാർക്ക് കോളായി അപ്പോഴായിരിക്കും അടുത്ത ഫോട്ടോ വരുന്നത് ഇതാ അടുത്ത തിരുമേനി യു കെ വന്ന് ചാടിയിട്ടുണ്ട് ഉടനെ യു കെ കാരൻ കേടാ നമ്മുടെ കാര്യവും പോക്കടിച്ചു ഇങ്ങനെ ഞങ്ങളൊക്കെ കറക്റ്റ് കറക്റ്റ് ഇറങ്ങുന്നതും പൂവും പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ പ്രിയമ്മളെ വിശ്വാസിക്കുന്നത് സന്തോഷമാണ് ഈ മനുഷ്യൻ വേർത്തൊലിച്ച് പ്രിയമുള്ള തൊണ്ണൂറ് വയസ്സുകാരൻ നിൽക്കിയാണ് ആളുകൾ ചോദിച്ചു ആരാ കണ്ടോ ആരാ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിൽ പ്രിയാനില്ലല്ലോ പറഞ്ഞൊന്നും മനസ്സിലാക്കി കാണുകയല്ലേ അല്ലേ വേറെ ഭാഷയല്ലേ ഇന്നും മനസ്സിലായി കാണുക അപ്പം മനസ്സിലായി ക്ഷീണിതനാണ് ഒരു തേങ്ങാ വിട്ടാവെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ തെങ്ങ് വളഞ്ഞു വന്നതെന്നൊക്കെയാണ് പറയുന്നത് വളഞ്ഞില്ലേലല്ലേ അത്ഭുതമുള്ളൂ വളഞ്ഞില്ലേലല്ലേ അത്ഭുതമുള്ളൂ പ്രിയമുള്ളവരെ അങ്ങനെ ആ മനുഷ്യൻ അവിടെ അന്തിവിശ്രമം കൊണ്ട് ഇന്ന് കോതമംഗലം എന്ന് പറയുമ്പം കോതമംഗലംകാരനെന്ന് നമ്മൾ നമ്മളെന്തിലാണ് അഭിമാനിക്കുന്നത് കോതമംഗലംകാരനെ അഭിമാനിക്കുന്ന ഒറ്റ വ്യക്തിയിലുള്ളൂ അവിടെ എന്തും ഒക്കെ എന്തും മാത്രമേ ചവക്കോട്ടയുണ്ട് ആ ശവക്കോട്ടക്കകത്ത് എന്തുമാത്രം വല്യപ്പന്മാർ കിടപ്പുണ്ട് ഇതിൽ ആരില്ലെങ്കിലും ഗോതമംഗലംകാരനെ അഭിമാനിക്കുന്നുണ്ടോ ഇല്ല ഒറ്റ കാര്യത്തിലാണ് ബസേലിയോസ് ഭാവ ഭാവ എങ്ങനെയാണ് അഭിമാനിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി വൃദ്ധൻ ആയ മനുഷ്യൻ ഭാരത മണ്ണിൽ വന്ന് ഇതാ നടന്നും കാളവണ്ടിയെ കയറിയും ജനത്തെ സ്നേഹിച്ച് കടന്നുപോയി ആ സ്നേഹ സ്നേഹപ്രചോദനത്തെയാണ് നമ്മൾ പറയുന്നത് ദൈവവിളി ദൈവവിളി സത്യത്തിൽ വീട്ടിൽ കിടന്ന് മരിക്കേണ്ടിയ ആളാണ് സ്വന്തം ചാർച്ചക്കാരുടെയും എന്ത് കണ്ടെങ്കിലും കിടന്ന് മരിക്കേണ്ട മനുഷ്യൻ അദ്ദേഹത്തിന് ദൈവവിളി കിട്ടി എന്താ ദൈവവിളി എന്ന് പറഞ്ഞാൽ യേശുവിനോടും തൻ്റെ ജനത്തോടുമുള്ള സ്നേഹം അതിന് പറയുന്ന പേരാണ് ദൈവവിളി വേറൊന്നുമല്ല ദൈവവിളി ദൈവവിളി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് തമ്പുരാനോട് കാണുന്ന സ്നേഹത്തോ സ്നേഹത്തെ പ്രതി അവൻ എന്ത് ചെയ്ത ഒരു പാത്രം വെള്ളമെടുത്തു കൊടുക്കുക യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇത് ദാഹിച്ച് വരണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കിടക്കുന്നു കർത്താവ് സൃഷ്ടിച്ചവനല്ലേ തമ്പുരാൻ സൃഷ്ടിച്ചവനല്ലേ ഈ കിടക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൊടുത്തേക്ക എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ ഒരു പാത്രം വെള്ളം കൊടുത്താൽ അതും എന്താണ് അതെന്താണ് ദൈവളിയാണ് നമ്മൾ പതിനാറ് വയ പതിനാല് വയസ്സുള്ളപ്പം അല്ലെ പതിനഞ്ച് വയസ്സ് എസ് എസ് എൽ സി കഴിഞ്ഞു പ്ലസ് ടു കയറി അന്നേരമാണ് നമുക്കൊരു തോന്നൽ ദൈവമേ അയർലൻഡിലൊരു മദാമ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് വീട്ടിൽ കടന്ന് ആരും പരിചരിക്കാതെ മരിച്ചു അതുകൊണ്ട് എനിക്കിനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ നേഴ്സായി പഠിച്ച് അയർലൻഡിൽ പോയി ആ മദാമയല്ല ഏതെങ്കിലും മദാമയെ നോക്കും എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ദൈവവിളി ഇനി നോക്കിക്ക് യു കെയിലും ിലും നേഴ്സായിട്ട് ദൈവവിളി കിട്ടിയിട്ടുള്ളവരൊന്ന് കൈവെക്കാവോ നോക്കിക്ക നമ്മളൊക്കെ നേഴ്സായത് എന്തിനാ പ്രിയമുള്ളവർ എൻ്റെ ദൈവിളി പോലെയാ എനിക്ക് ദൈവവിളി കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല കോഴിമുട്ട പുഴുങ്ങിയത് അച്ഛന്മാർ കഴിക്കുമ്പോൾ പ്രിയമുള്ളവർ എനിക്കും തോന്നി ഇത് രണ്ടെണ്ണം കഴിച്ചാലും മൂന്നെണ്ണം കഴിച്ചാലും ഛർദിക്കത്തില്ല എന്നാൽ പിന്നെ അയേക്കാം സത്യത്തിൽ ആ ദൈവവിളിയായിട്ട് ഞാൻ ഈ പൗരോഹിത്വത്തിൽ വന്നിരുന്നു എൻ്റെ ഗതി ഇപ്പോൾ എന്താകുമായിരുന്നു നാല് ബ്ലോക്ക് ഉറപ്പല്ലേ നാല് ബ്ലോക്ക് ഉറപ്പല്ലേ അപ്പം നിങ്ങൾ വിളിക്കും അയർലൻഡിൽ അയർലൻഡിൽ തിരുമേനി ഒരു ധ്യാനം നടത്താനായിട്ട് വരാമോ ഞാൻ പറയും വരാം കുഴപ്പമില്ല ചാർട്ട് ചെയ്തിട്ടുള്ള ആംബുലൻസ് ഫ്ലൈറ്റ് തരുമോ മനസ്സിലായില്ലേ ഇതാ അപ്പോൾ പ്രിയമുള്ളവർ ദൈവവിളി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വിഷമം തോന്നരുത് കേട്ടോ ദൈവ ഉളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ പൗരോഹിത്യ ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയാം ഈ തിരുമേനിക്ക് എനിക്ക് ദൈവവിളി ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തെളിയിക്കാൻ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടോ പോയി എനിക്ക് വേഷം കിട്ടിയതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് സഫം തന്നിട്ടുണ്ട് നിങ്ങളൊരാൾ അന്യസന്നിഹിതമായിട്ട് പറയുകയാണ് ഇത് ഞങ്ങൾക്ക് ഇല്ല ദൈവവിളി എന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് തെളിയിക്കണം എങ്ങനെ തെളിയിക്കാം ഞാനെൻ്റെ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ ജീവിതം എടുത്ത് ബലിപേടത്തിൽ കൊടുത്ത അങ്ങനെയാണെങ്കിൽ ദൈവവിളി നിലനിൽക്കുന്ന എങ്ങനെയാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഓരോ മിനിറ്റും ചിലവഴിക്കുമ്പോൾ അവൻ്റെ ദൈവവിളി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം ഒരു എന്ന നിലയിൽ നീ വിളി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇപ്പം കിട്ടണം വിളി എന്താണ് ഇവിടെ വന്നു മുട്ടതിനാൻ വേണ്ടി നമ്മൾ ഞാൻ വന്നതുപോലെ നിങ്ങളും ഇതിനകത്ത് പക്ഷേ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളൊരു നേഴ്സന്നല്ലേ ദൈവം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെ പരിപാലിക്കുന്നു വിദ്യാഭ്യാസം നൽകി അറിവ് നൽകി ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു രാജ്യത്ത് കൊണ്ട് എന്നെ നിർത്തി എൻ്റെ കയ്യിൽ നിറച്ചും ശമ്പളവും നൽകി നിർത്തിയിരിക്കുന്നു അതിൻ്റെ പിന്നിൽ എനിക്കൊരു ദൈവവിളിയുണ്ട് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ശക്തി ഉണ്ട് നിന്നുമുണ്ട് നമ്മൾ മാതാമ്മയ്ക്ക് ഇച്ചിരി ഭക്ഷണം കൂടി കൊടുത്ത് കഴിഞ്ഞൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നില്ല ഒന്നുമില്ല വെളുത്തതല്ലേ ഒരു ഉമ്മ കൊടുത്തിട്ട് പോരാൻ തോന്നുക അല്ലേ ഇല്ലേ ഇന്നെന്താണ് കൊടുത്ത പിന്നെ എന്നിട്ട് ഇങ്ങോട്ട് പോരും പറയും ജാകുകയില്ല ഇത് ദൈവവിളി ഉണ്ടോ കണ്ടോ ദൈവവിളി ഇല്ലാത്തതിൻ്റെ ലക്ഷണം അപ്പം പ്രിയമുള്ളവരെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ നമ്മൾ സ്നേഹരഹിതരായി പെരുമാറുന്നതിൻ്റെ കാരണം നമുക്ക് ദൈവവിളി ഇല്ലാത്തതുകൊണ്ടാണ് ദൈവവിളി ഇല്ലാത്ത കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിതൊരു ചുമടായിട്ട് മാറിയിരിക്കുന്നത് പ്രിയമുള്ളവർ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ എനിക്ക് ചുമടായിട്ട് മാറുന്നുണ്ട് ഭദ്രാസന ഭരണമൊക്കെ എനിക്ക് ചുമട പക്ഷേ ചില ചോദിക്കും ഈ പ്രസംഗിച്ച് മടുക്കത്തില്ലേ എനിക്കിതൊരു ഹരവാ പ്രിയമുള്ള സുവിശേഷം പ്രസംഗിക്കുക ചാരിറ്റി ചെയ്യുക വേണ്ട വീട് പറഞ്ഞു കയറുക ആളുകളെ ഇളക്കുക ഇതെനിക്കൊരു ഹരവാണ് മടുക്കത്തേ ഇല്ല കാരണം എന്താണെന്നറിയോ പ്രിയമുള്ളവരേ ഞാൻ സുവിശേഷം പ്രസംഗിക്കുക എനിക്കിപ്പോൾ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലും സഭയിലൊരു പ്രശ്നവും ഇല്ല സുഖമായിട്ട് വീട്ടിൽ ഇരുന്നാൽ മതി പെരുന്നാൾ ജനുവരി മാസം പ്രിയമുള്ളൊരു മാതാവിൻ്റെ പെരുന്നാളുണ്ട് എത്ര എണ്ണം ഉണ്ടോന്നറിയോ ഒരു മാതാവേ ഉള്ളെങ്കിലും എന്തോരം പള്ളിയുണ്ട് ഇവിടെ എല്ലാം പെരുന്നാളാണ് പെരുന്നാൾ കഴിഞ്ഞാൽ ഫിഷ് മോളി പിന്നെ അതൊക്കെ ചില ആൻറ്റിമാർ പ്രത്യേകം മെത്രാച്ചന്മാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാകുന്നുണ്ട് കടലമാ വരച്ചു പിന്നെ നിലക്കടലയൊക്കെ ഇട്ട് മണിക്കൂറുകളെടുത്ത് നല്ല രീതിയിൽ ഉണ്ടാകും സാധനമാണ് അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല നല്ല ഇതായിട്ടേ അപ്പോൾ പ്രിയമുള്ളവർ അതൊക്കെ കഴിച്ച് വെറുതെ എവിടെ ഇരുന്നാൽ മതി പോരാ നേരത്ത് പൈസയും കിട്ടും പത്ത് പൈസ ചിലവില്ല വണ്ടിക്കൂലി പോലും ചിലവില്ല ഇങ്ങനെ പോയാൽ മതി ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന പ്രിയമുള്ള ഒറ്റക്കാർ സുവിശേഷം പ്രസംഗിച്ച വകുപ്പിൽ പത്ത് പൈസ കയ്യിലില്ല പ്രിയമുള്ളവർ ലഭിച്ചതും മുഴുവനും സുവിശേഷത്തിന് തന്നെ കണ്ടെ എൻ്റെ പൈസ കൈകാര്യം ചെയ്യുന്ന അച്ഛൻ അച്ഛനവിടെ ഇരിക്കും എല്ലാം തമ്പുരാനും കൊടുത്തിട്ട് അക്കൗണ്ടിലുള്ളതെല്ലാം എടുത്തെടുത്ത് കാലിയാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ എവിടെയെങ്കിലും എല്ലാം തീർത്തച്ചാണ് അടിച്ച് തകർത്ത് തീർത്തച്ചാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടാണ് പത്ത് പൈസ ആക്കിയിട്ട് കിട്ടിയാൽ എൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കുക അപ്പോൾ അച്ഛൻ ഇരുന്നുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട് ഇരുപതിന് ഉമ്മ വായി വരുന്നെല്ലാം പറയുക നമുക്ക് അങ്ങനെ ചെയ്തേക്കാം ഇങ്ങനെ ചെയ്തേക്കാം അരിമടിച്ചു കൊടുക്കുക കടലം അടിച്ചു കൊടുക്കുക വിദ്യാഭ്യാസം ഇട്ടെടുക്ക് അച്ഛൻ പലപ്പോഴും ടെൻഷൻ അടിക്കാറുണ്ട് എൻ്റെ ഈ വാക്കൊക്കെ കേൾക്കും ഞാൻ പറയും കർത്താവ് കൊണ്ട തരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രിയമുള്ളവരെ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ശക്തിയാണ് എൻ്റെ ഒരു ഒരു പുണ്യം കൊണ്ടല്ല പറയുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു പുണ്യം ഉണ്ടായിട്ടല്ല ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ഓർത്തു ഈ പരിപാടി അങ്ങ് നിർത്തിയാലോ കാരണം പ്രിയമുള്ളവർ ഓർക്കാൻ കാര്യമൊന്നുമല്ല തമ്പുരാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പുണ്യം പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും ഉണ്ടാകുന്നില്ല ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുണ്യൊന്നും ഉണ്ടാകുന്നില്ല പോരാ ഇത്രയൊന്നും പോരാ എന്നേക്കാളും മെച്ചമുള്ള സ്വഭാവമുള്ള കഴിവുള്ള നല്ല ആളുകൾ ഈ ഭൂമിയിലുണ്ട് അവരൊക്കെയായിരുന്നു അത് അത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു പക്ഷേ പിന്നെ ഓർത്തു ഒന്നുകൂടെ സത്യത്തിൽ ഈ സ്നേഹിച്ചത് ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ ദൈവം സ്നേഹിച്ചതൊന്നും നോക്കിയിട്ടല്ല മറിച്ച് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് ഈ കുപ്പായ ദൈവവിളി അതുകൊണ്ട് മരിച്ചാലും സുവിശേഷ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ് മരിച്ചാലും അവസാനിപ്പിക്കുക ഞാൻ ചത്ത് കഴിഞ്ഞ ശേഷം ഒരു പ്രസംഗം നടത്താവും ഞാൻ നോക്കും മരിച്ചിട്ട് കിടന്ന് ഒരു പ്രസംഗം നടത്താവും ഞാൻ നോക്കും പ്രിയമുള്ളവരെ അതെൻ്റെ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ ചത്ത് കിടന്നാലും എന്തു ചെയ്യണം നിങ്ങൾ മരിച്ചു കിടക്കുന്നിടന്ന് എഴുന്നേറ്റ് പോയൊരു മദാമയ്ക്ക് ചോറ് കൊടുക്കാവും നോക്കണം അതാണ് ദൈവവിളി അത്ര തീവ്രത നിങ്ങൾക്കുണ്ടാകണം അടുത്തും ഇനി നാട്ടിൽ പോയി ഉള്ള കാശുമായിട്ട് എങ്ങനെ ചെയ്യും ചിന്തിക്കരുത് നിങ്ങളെ ഒരു നേഴ്സായിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്നേഹിച്ചു മരിക്കണം അതാണ് ദൈവവിളി അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ സ്നേഹം മരവിച്ചാൽ ദൈവവിളികൾ നിലയ്ക്കും ഇന്ന് സഭകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് തമ്പുരാൻ്റെ സ്നേഹത്താൽ പ്രചോദിതരായ മനുഷ്യരുടെ അഭാവം അതാണ് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞാനും പറയുക നിങ്ങളും പറയുകയാണ് ഇനതാണോ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ മഡ്രാസുകാരൻ എൻ്റെ അടുത്ത് വന്നു ഞങ്ങളുടെ പള്ളിയിൽ ഒരു വലിയ ചനം ഉണ്ടായിരുന്നു ഈ പുള്ളി ദുഃഖപള്ളിയാഴ്ച ആകുമ്പോൾ കുരിശ് കൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കുടവേറുമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കും എന്നിട്ട് എൻ്റെ മകൻ എൻ്റെ വാത്സല് വന്ന് എഞ്ചോ തലച്ചോണ്ട് ഞങ്ങൾ നേരത്തിനും കയ്യാലമായിട്ട് ചെയ്യും ഇയാടെ ആരാ ചത്തുപോയത് ഞങ്ങൾ ചെറുപ്പത്തിൽ അദ്ദേഹം പറയാനും ഞങ്ങൾ ചെറുപ്പത്തിൽ ചോദിക്കാൻ ഈ മനുഷ്യൻ്റെ ആരെ ചത്തുപോയത് പുള്ളി നിലവിളിക്കാണ് വല്ലച്ചനെ നിലവിളിക്കുകയാണ് എൻ്റെ മകനേ എൻ്റെ വാത്സല്യവാനേ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാണ് വെല്ലച്ചൻ പോകും പ്രിയമുള്ളവരെ ഈ അടുത്ത കാലത്ത് ആ മനുഷ്യൻ തന്നെ എന്നോട് പറയാണ് കൊച്ചച്ചൻ കുരിശൊക്കെ എൻ്റെ മകനെ എൻ്റെ വാത്സല്യവാനേ നിന്നെ ഉറക്കെ കൊച്ചച്ചൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ കയ്യാലമാട്ടെന്ന് കരയുകയാണ് മനസ്സിലായോ അപ്പോൾ പ്രിയമുള്ളവരെ സ്നേഹം പ്രചോദിതമാകുന്നില്ല ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ് തമ്പുരാൻ്റെ സ്നേഹം പ്രചോദിതമാകുന്നില്ല സത്യത്തിൽ നമുക്കൊക്കെ വേണ്ടതെന്താ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യം വലിയ പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ ആരവില്ല കേട്ടോ എല്ലാം മാറും എല്ലാം മാറ്റും ഇത്രയൊക്കെ പറഞ്ഞ് ഈ ധ്യാനകേന്ദ്രമൊക്കെ വളർന്ന എങ്ങനെയാണെന്ന് അറിയാം പ്രിയമുള്ളവർ ഇന്ന് പ്രിയമുള്ള ധ്യാനകേന്ദ്രമെല്ലാം വളർന്ന് കണ്ടവനൊക്കെ വളർന്നു ജനം കാരണം നിൽക്കള്ളിയില്ല എന്നാ സംഭവം എന്നറിയാം വന്ന് വലിയ അത്ഭുതോടെയാളൊന്നും നടക്കുന്നില്ല അത്യാവശ്യമൊക്കെ കർത്താവ് നടത്തുന്നുണ്ട് നമ്മളാകെപ്പാട് ചെയ്യുന്ന പരിപാടി എന്താണ് ഞാൻ ഈ അച്ഛന്മാരെല്ലാം നേരം ഇരിക്കും എന്താ ആൾ വന്നി എന്നാ വന്നു വിശേഷം ക്യാൻസറാ മഴയാണ് സാരയില്ല കർത്താവ് മാറ്റുന്നു പ്രിയുള്ളത് കർത്താവ് ചിലപ്പോൾ മാറ്റി ചിലപ്പോൾ ശവാടക്കായിരിക്കും എന്തായാലും എന്താണ് പ്രിയമുള്ളവർ അത് പറഞ്ഞേ പിന്നെ ഭയങ്കര ആശ്വാസം ഇത് പറയാൻ പി എച്ച് ഡിടെ ആവശ്യമുണ്ടോ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ നിങ്ങൾക്ക് സാധിക്കില്ലേ സാധിക്കും എല്ലാവരെയും കൊണ്ട് സാധിക്കും അതുകൊണ്ട് സുവിശേഷ ശുശ്രൂഷ എല്ലാവർക്കും സാധിക്കും എടാ നിൻ്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു സാരമില്ലെന്ന് എല്ലാം മാറിയല്ലേ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളാം ഇത്രയൊക്കെ കേട്ടാൽ ആശ്വാസം കിട്ടാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല ഞാനോർക്കാണ് ഒരു അച്ചായൻ ഒരിക്കൽ കയറി വന്നു പുള്ളി ഇംഗ്ലീഷിലാണ് ഇരിക്കുന്ന അച്ചായനാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇംഗ്ലീഷാണ് പൊട്ടേ ഇംഗ്ലീഷിലാണ് എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ധ്യാനം എന്നൊക്കെ ചോദിച്ചു ആ ഞാൻ ധ്യാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പുള്ളി ധ്യാനത്തിന് വന്നിരുന്നു കുഴപ്പവും കൊടുത്ത് തുടങ്ങി പത്ത് മണിയായപ്പോൾ പുള്ളി എങ്ങാണ്ടിറങ്ങിപ്പോയി പന്ത്രണ്ട് മണിയാവുമ്പോൾ കയറി വന്നു ഞാൻ ചോദിച്ചു അച്ഛൻ അവിടെ പോയതാണ് അത് നമ്മുടെ കോട്ടയച്ചൻ്റെ വീടില്ലേ അവിടെ പോയത് ഞാൻ ചോദിച്ചു ധ്യാനത്തിൽ വന്നാണ് കോട്ടയച്ചൻ്റെ വീട്ടിൽ വന്നതാണ് അതുപോലെ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ടിരുന്നതാണ് ഞാൻ പിന്നെ അപ്പായിരിക്കാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിപ്പോവും അവസാനം പ്രിയമുള്ള ഈ മനുഷ്യൻ കാരണം ധ്യാനം ഉഴപ്പാണെന്ന് മനസ്സിലായി അവസാനത്തെ കൈവപ്പ് പ്രാർത്ഥനയുടെ സമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ധ്യാനത്തിൽ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് പുള്ളി മാത്രം ഇങ്ങനെ ഇരിക്കുക എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും കണ്ണുടച്ചു തുടർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി പുള്ളി മാത്രം ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുക അപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൊടുക്കാൻ വേണ്ടി പോവുക പക്ഷേ എനിക്ക് കലിയായി മുൾ പുള്ളിയെ കാണുമ്പോൾ കണ്ണുടക്കാൻ പറഞ്ഞിട്ട് കണ്ണു മുടക്കിക്കണം കളവൻ കിളവൻ ഇതാണ് എൻ്റെ മനസ്സിൽ അന്നേരം തോന്നുന്നു പ്രിയമുള്ളവരെ ഞാനങ്ങനെ അങ്ങ് പോയി കർത്താവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാവരേലും വരുന്നുണ്ട് പക്ഷേ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഇച്ചിരി നിലച്ചു കിടക്കുക ഈ എന്നെ കണ്ടമാനം ഭാരപ്പെടുത്തുക ഞാൻ അവസാനം പുള്ളിയുടെ അടുത്ത് ചെന്നപ്പിച്ചെ കലിപ്പിച്ചാ ചെന്നു ഞാൻ ചെന്നച്ചു പറഞ്ഞു കണ്ണടച്ചോടെ തലക്കേ വെച്ചേക്കാം എന്നു ഉടനെ പുള്ളി എന്നെ തുറച്ചു നോക്കുക എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുക ഞാനിങ്ങനെ പുള്ളിയുടെ കണ്ണിലോട്ട് തുറച്ചു നോക്കി എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് പുള്ളി ഒറ്റ കരച്ചില് അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ പറ്റി ഉടനെ എന്നോട് പറയും ദൈവ സ്നേഹമാണ് ദൈവ സ്നേഹമാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ ഇതിനെ കുറേ ആഴ്ചയായിട്ട് പറയുന്നത് ദൈവം സ്നേഹമാണ് പ്രിയമുള്ളവരെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം കയറിയ സംഭവം ഞാൻ അറിഞ്ഞില്ല ഈ ദിവസങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ്റെ ഇടയിൽ ദൈവസ്നേഹം കയറി ദൈവവിളി ഉണ്ടായ അയാൾക്ക് അതുകൊണ്ടാണ് അയാൾ പറയുന്നത് തമ്പരാൻ സ്നേഹമാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മുടെ ദൈവം സ്നേഹമാണെന്ന് സത്യമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ദൈവവിളി യഥാ യാഥാർത്ഥ്യമാകുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾ പറയണം ഒരു കൊച്ചിനെ കിട്ടിയില്ലേ ആ കൊച്ചു പറയണം എന്താ പറയുന്നത് അപ്പാ ദൈവം സ്നേഹഅപ്പാ എന്ന് നിങ്ങളുടെ കൊച്ചെ എന്ന് പറയുന്നോ അന്ന് നിങ്ങളുടെ കുടുംബജീവിത ദൈവവിളി ദൈവവിളിയാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല കുടുംബജീവിത വിളിയില്ല കുടുംബജീവിത വിളി ഗുളിയാകണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയണം ഞങ്ങൾ ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കും അത് പറയുന്നു യേശുവിൻ്റെ സ്നേഹത്താൽ പ്രചോദന കുഞ്ഞുങ്ങൾ ഉണ്ടാകണം ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് മനസ്സിലായി എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ജീവൻ്റെ കാവൽക്കാരിയായി ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു എനിക്ക് ജീവൻ്റെ പങ്കാളിയാകാനുള്ള വരമുണ്ട് അതുകൊണ്ട് ദൈവം ഇതാ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാനെൻ്റെ ജീവിതം ഇതാ ഇത് അടിയറുവെച്ച് കൊടുക്കുകയാണ് ഒരു ബലി പോലെ എന്തിനാണ് ഞാൻ മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി ഇതാ ഈ ഭൂമിയിൽ ഒരുത്തനെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള ഒരു ഉണ്ണിയേശുവിനെ ഒരു ഉണ്ണി മേരിയെ ഇവിടെ അവശേഷിപ്പിച്ച് പോകാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിച്ചത് എന്ന് പ്രചോദനം കിട്ടി കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മൾ നോക്കിയപ്പോഴത്തോട് അയർലൻഡിൽ പോകാൻ സാധിക്കുമോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ട് ആ പ്രോബ്ലം ഒന്നും പ്രോബ്ലം അല്ല എന്താ പ്രോബ്ലം എന്നറിയാമോ ദൈവ സ്നേഹത്താൽ നിങ്ങളുടെ ജീവിതം പ്രചോദിതമല്ല അതുമാത്രമേ ഉള്ളൂ പ്രോബ്ലം ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് പറയുമ്പോൾ തിരുമേനിയ കുടുംബജീവിതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം ഇവിടുത്തെ പ്രോബ്ലത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം കാരണം ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല ആകെപ്പാടെ ഇന്ന് ക്രിസ്ത്യാനിക്ക് ഒറ്റ പ്രോബ്ലേ ഉള്ളൂ എന്താണെന്നറിയാവോ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുന്നില്ല അതേ ഉള്ളൂ പ്രോബ്ലം നിങ്ങളേക്കാൾ വലിയ പ്രോബ്ലത്തിലാണ് ഞാൻ നിൽക്കുന്നത് പക്ഷേ പ്രോബ്ലം പ്രോബ്ലം അല്ലാത്ത എന്തുകൊണ്ടാണെന്നറിയോ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറി അനേകം ആളുകൾ എൻ്റെ ഇടയ്ക്ക് വന്നിരിക്കാറുണ്ട് അവർ അവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ സിമ്പിൾ പ്രശ്നമാണ് എനിക്കതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല പക്ഷെ ഞാൻ വലിയ ഗൗരവമുള്ള പ്രശ്നമായിട്ട് ഇരിക്കും കാരണം എന്താണെന്നറിയോ ഈ വ്യക്തിയുടെ ചെറിയ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് തോന്നാൻ കാരണം എന്താണ് ദൈവസ്നേഹാനുഭവം ഇല്ല ദൈവസ്നേഹാനുഭവം ഒരു ചെറിയ മൊഴ വന്നു നെഞ്ചത്തലച്ച് കരയുക എന്താണെന്നറിയോ മുഴയല്ല പ്രശ്നം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുഴയൊരു പ്രശ്നമാണ് പ്രിയമുള്ളവർ ഒരു ക്യാൻസർ ഒരു പ്രശ്നമാണ് ഒന്നും പ്രശ്നമല്ല പക്ഷേ ഇതെല്ലാം പ്രോബ്ലമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഭർത്താവ് തല്ലിയത് പ്രശ്നമാകുകയില്ല ഭാര്യ പിണങ്ങി നടക്കുന്ന പ്രശ്നമല്ല കാപ്പി തരാുന്ന ഒന്നും പ്രശ്നമല്ല എപ്പോൾ തമ്പുരാൻ്റെ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഇതൊന്നും വിഷിയല്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ദൈവസ്നേഹ അനുഭവം ഇല്ലാത്തതാണ് ഈ ദൈവസ്നേഹ അനുഭവം ദൈവജനത്തിന് ഇല്ലെങ്കിൽ സഭ തകരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൈവവിളി ഉണ്ടായിട്ട് വേണം ആര് കുർബാനയല്ല അച്ഛൻ കുർബാനയല്ല ഒരച്ഛനെയും സ്വർഗ്ഗത്തിൽ നിന്ന് ഇന്നേ വരെ ഒരു സഭയ്ക്കും ഷോർട്ടേജ് ഉണ്ടായിട്ടും തമ്പുരാൻ കെട്ടിയിറക്കി കൊടുത്തിട്ടില്ല എവിടുന്നെങ്കിലും ഒരു വൈദികൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെവിടുന്നാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കുടുംബത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ അയർലൻഡിൽ സഭ നിലനിൽക്കണം നിത്യരക്ഷ നിലനിൽക്കണം നിത്യജീവൻ നിലനിൽക്കണം നിങ്ങളുടെ മക്കൾ നിലനിൽക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈ യൂറോപ്യൻ രാജ്യത്ത് തലമുറകൾ നശിച്ചതുപോലെ മക്കളില്ലാതെ നശിച്ചതുപോലെ നശിക്കരുത് ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ജീവിതം കരിപിടിപ്പിക്കണം ഇല്ലെങ്കിൽ ദൈവസ്നേഹ അനുഭവം കിട്ടിയില്ലെങ്കിൽ പ്രിയമുള്ളവരെ സഭ തകരും നാളെ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഒരച്ഛനെ ഇവിടെ കുർബാന എല്ലാം പറ്റി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുത്തെ അച്ഛന്മാരും ഒക്കെ കൊണ്ടുവിടെ ഇപ്പോഴൊക്കെ കാലം ഇപ്പോൾ തീരും കാലം തീരും പ്രിയമുള്ളവർ നോക്കി തന്നെ എന്ത് ചെയ്തു പ്രായമാകും ഇപ്പോൾ ഞാനിപ്പോൾ താടിയൊക്കെ ആയിട്ട് നരച്ചു പോയി അന്നത്തെ കാലത്ത് ജോബി അച്ഛനൊക്കെ ഉള്ളു നരക്കുവച്ചാ താമസിക്കാതെ നരക്കും സംഗതി തീർന്നു പോയി തോയി എൻ്റെ കാര്യം കണ്ടില്ലേ ഇതുപോലെ തന്നെയാകും അച്ഛനും ഞങ്ങളൊക്കെ ഏകദേശം അടുത്ത പ്രായക്കാരാ എന്നെ കാണും അച്ഛൻ വളരെ സഹതാപത്തോടു കൂടിയാണ് കാണുന്നത് കാരണം എന്താണ് വൃദ്ധനായല്ലോ ഇത് തീരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ പ്രിയമുള്ളവർ ഇവിടെ ഒരെണ്ണം അവശേഷിക്കണം അപ്പൊ അതിനെന്ത് വേണം ഒരു പുതിയ ഒരാളെ അവശേഷിക്കണം എവിടെ നിന്ന് വേണം വരാൻ നാട്ടിൽ നിന്നോ നാട്ടിൽ നിന്നാണോ അവരുടെ അല്ല പിന്നെ കുടുംബത്തിൽ ഏത് കുടുംബത്തിൽ നിന്ന് യാക്കോവായ സുറിയാനി സഭയ്ക്ക് ദൈവവിളി ഉണ്ടാകണമെങ്കിൽ സുറിയാനി സഭയിൽ നിന്ന് തന്നെ ദൈവവിളി ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നായിരിക്കും ദൈവവിളി ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഈ യു കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് തന്നെ പിള്ളേർ വൈദികരാകണം നിങ്ങളുടെ പിള്ളേരാകണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരിക്കൽ ഒരു ചെറിയ രഗതി എനിക്കാണെങ്കിൽ മനസ്സിലുള്ളത് മുഴുവൻ തുറന്നു പറയുന്ന ഒരു സ്വഭാവമുണ്ട് ഞാൻ പറഞ്ഞു ഈ ദൈവവിളി എന്നൊക്കെ പറയുന്നത് ദൈവസ്നേഹ അനുഭവത്തിൽ നിന്നുള്ള പ്രചോദനമാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ പിള്ളേരെ കാണുമ്പോഴത്തേനും എവിടെ പച്ച ഇതിൻ്റെ പേരെന്നാ ഏ നിനക്കൊരു ദൈവവിളി ഉണ്ടല്ലോ എന്നൊക്കെ പിടിച്ചൊന്ന് ഇവിടെ ചീ കുപ്പായത്തിലൊക്കെ മുട്ടിക്കുമ്പോൾ എന്തെങ്കിലും അവന് ഇത് വേണമെന്നൊക്കെ തോന്നുന്നെങ്കിൽ തോന്നിക്കോട്ടെന്ന് വിചാരിച്ചാണ് അപ്പോൾ അപ്പം ഒരു പ്രചോദനം ഉണ്ടായാൽ ചിലപ്പോൾ ഒരു ദൈവവിളിയായിട്ട് മാറാമല്ലോ അതുകൊണ്ട് ദൈവവിളി എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ സ്നേഹപ്രചോദനത്തിൽ ഉണ്ടാകുന്നതാണ് നമ്മളിൽ നിന്ന് ഉത്തിരിഞ്ഞ് വരുന്നതാണ് സ്നേഹ ദൈവസ്നേഹ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇതൊക്കെ പറഞ്ഞ ശേഷം ഞാനൊരു വീട്ടിൽ ചെന്നു വീടുകൂതാശ കഴിഞ്ഞ് ആളുകൾ കൈമുത്തി കൈമുത്തി വരികയാണ് സ്ത്രീകളും പുരുഷന്മാരും കൈമുത്തി പോകുകയാണ് ഒരു കൊച്ചനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മോനെ നിന്റെ പേരനടാ നിൻ്റെ മുഖത്തൊക്കെ നല്ല വിളിച്ചുകൊണ്ട് നിൻ്റെ അപ്പന ഏതാ ഏതാന്ന് ചോദിച്ചു ഉടനെ പുറയുന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു ആകെ ഒന്നേ ഉള്ളൂ കയറി കൈവക്കരുതെന്ന് മനസ്സിലായില്ലേ ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് ഇതാ നമ്മുടെ ആളുകൾ മനസ്സിലായില്ലേ അപ്പോൾ പ്രിയമുള്ളവരെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ധ്യാനത്തിലൂടെ ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിക്കും കർത്താവേ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണത്തിന് നീ എടുക്കുന്നേ എടുത്തോ വേണോ വേണ്ടോ നീ തീരുമാനിച്ചു എടുക്കുന്നേ എടുത്തോ അപ്പോൾ പറയും ഞാൻ ഇന്നലെ ഒരു അച്ഛനെ പരിചയപ്പെട്ടു ഇന്നലെയാണ് ഒരു അച്ഛനെ ആ ഞാൻ എയർപോർട്ടിൽ നിങ്ങോട്ട് പോരുമ്പോൾ ഒരു അച്ഛനെ പരിചയപ്പെട്ടു അച്ഛൻ പാതിരാത്രിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് രണ്ട് മണിക്കാണ് ഞാൻ അച്ഛനെ കാണുന്നത് ഞാൻ കാപ്പി പിടിച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ അച്ഛൻ വന്ന് കാപ്പി പിടിക്കുക അപ്പോൾ എന്നോട് വർത്തമാനം പറഞ്ഞു എന്നെ കൈയൊക്കെ ഒന്ന് മുത്തിയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഫോൺ വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ക്ഷമിക്കണം പിതാവേ ഞാനൊന്ന് വിളിച്ചോട്ടെ ഞാൻ ചോദിച്ചു ആരാ എന്നാലും ഭാര്യയൊന്നും വിളിക്കാനില്ലല്ലോ അച്ഛൻ എന്നാൽ പറഞ്ഞു എൻ്റെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പുറകിലാണ് എൻ്റെ അപ്പനും അമ്മയും ഞാൻ പറഞ്ഞാൽ വരണ്ടെന്ന് അവർ താഴെ രണ്ട് മണിക്ക് വന്നു തന്നിട്ട് എന്നെ കയറ്റി വിടുക എന്നിട്ട് അവർ പിന്നെയും താഴെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അച്ഛൻ്റെ ഡയലോഗൊക്കെ ശ്രദ്ധിച്ച് പ്രിയമുള്ളവർ അച്ഛൻ ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞു ഇനി ഒന്ന് വെച്ചേ ഫോണൊന്ന് വെച്ചേ എന്നിട്ടത് കിടന്നുറങ്ങിക്കേ അത് കഴിഞ്ഞാൽ പറഞ്ഞു എന്നാൽ അമ്മയ്ക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞു ഉടനെ അമ്മ അതാ അച്ചാർ എടുത്തായിരുന്നു ഉടനെ അച്ചാറൊക്കെ എടുത്തു ആവശ്യത്തിനുള്ള എല്ലാം എടുത്തിട്ടുണ്ട് എന്നാൽ ഇനി ഒന്ന് വെച്ചാച്ചൊന്ന് കിടന്നുറങ്ങിക്കേ എന്നാൽ പപ്പാടിയേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ഉടനെ പപ്പാടിയേക്ക് കൊടുത്തു രണ്ടു പേരോട് സംസാരിക്കുക അപ്പം ഞാൻ ചോദിച്ചു അച്ഛൻ ഒക്കെ വീട്ടിലെത്ര മക്കളാണ് ഉടനെ പറഞ്ഞു ഞാനൊരു ചെറുക്കനെ ഉള്ളു പറഞ്ഞു ഒറ്റ ചെറുക്കനേ ഉള്ളൂ ഓ അപ്പോൾ ഞാൻ ഒരു ചെറുക്കനേ ഉള്ളു അല്ലേ അതാ പാതിരാത്രിക്ക് രണ്ട് മണിയായിട്ട് ഉറങ്ങാത്തതെന്ന് ഞാൻ പറഞ്ഞു പാതിരാത്രിക്ക് രണ്ടായിട്ടും ഇതുങ്ങൾ ഉറങ്ങാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ഉള്ളതിനെ തമ്പുരാന് കൊടുത്തു പോവുക റൂമിലോട്ട് പോവുക റൂമിൽ പോകുന്ന വഴിക്കാണ് എന്നെ കണ്ടത് കണ്ടോ ഉള്ളതിനെ കൊടുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു വേറൊന്നും ഉണ്ടായില്ലേ അന്നേരം പറഞ്ഞു ഉണ്ട് മൂന്ന് പെൺപിള്ളേർ ചേട്ടാ അപ്പം ഞാൻ ചോദിച്ചു എവിടെയാ അന്നേരം പറഞ്ഞു ഒരാൾ കെനിയയിലാണ് ഡോക്ടറാ സിസ്റ്ററാ ചേടാ ഡോക്ടർ സിസ്റ്റർ സഭയ്ക്ക് കൊടുത്തു അടുത്തത് വേറെ അങ്ങാണ്ട് സിസ്റ്ററാ മൂന്നും സിസ്റ്ററാ ഒരെണ്ണം അച്ഛന് പ്രിയമുള്ളവര് ഞാനോർത്ത എൻ്റെ തമ്പുരാനെ ഓരപ്പനും അമ്മയും എല്ലാത്തിനെയും കൊടുത്ത പാതിരാത്രിക്ക് രണ്ട് മണിക്ക് എയർപോർട്ടിൻ്റെ വാദക്ക് വന്നിരിക്കുക കാണാനായിട്ട് എങ്ങനാണ് ഈ തന്തയ്ക്കും തള്ളക്കും ഇത് സാധിച്ചത് ഈ മൂന്നെണ്ണത്തിനെയും ബലി കൊടുക്കാൻ എങ്ങനെയാ പറയുമുള്ളവരെ മൂന്നെണ്ണത്തിനെയും സന്യാസ സമൂഹത്തിന് ബലി കൊടുക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് സഭയ്ക്ക് മാത്രമേ ഉള്ളൂ ദൈവവിളി എന്തുകൊണ്ടാണെന്നറിയോ ആ അപ്പനും അമ്മയും ചെറുപ്പം മുതൽ ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചവരാ അതുകൊണ്ടാണ് എടുത്തു കൊടുത്തപ്പം നെഞ്ചി പടയ്ക്കാഞ്ഞത് ഉണ്ടോ ച പിടച്ചു കാണും പിടച്ചാലും ബലിപീഠത്തിന് മുമ്പിൽ അവരെ മുട്ടുകുത്തിക്കാൻ സാധിച്ചത് അതിനേക്കാൾ സ്നേഹിച്ചു ആ ബലിപീഠത്തെ